നിങ്ങൾ വരുമ്പോ വേണമെങ്കിൽ അതനുസരിച്ച് ഓക്കെയാണോ പാൻ ഓഫ് ചെയ്യണോ? അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ സന്തോഷം? കിടക്കുന്നു കിടക്കുന്നു, ഉറങ്ങുന്നോ? സ്ഥലം ഉണ്ടോ? ഓ, എന്നോട് പറഞ്ഞു മമ്മീസ് ഒന്നുമില്ല. ആ ആക്സിഡന്റ് കൊടുത്താ മതി, എനിക്ക് പിടിച്ചോണ്ടിരിക്ക ബസ്. താഴത്തേക്കും താഴത്തേക്കും പയ്യ ക്ലച്ച്, അതൊക്കെ ക്ലച്ച് പിടിക്കണം, അത് തകർക്കല്ല. ഇത് ചെയ്തില്ല, എനിക്ക് ഇത് മതി, ജസ്റ്റ് ഇങ്ങനെ മറ്റേ ബാക്കിയല്ല, നമ്മുടെ ബൈക്ക് പോലെ തന്നെ അതെ പയ്യ പവർ ഉണ്ട്. ഓക്കെ സാറല്ലോ, ഇപ്പോൾ ഉള്ളത് ഒരു അടിപൊളി സ്ഥലമാണ്, അയർലൻഡിലെ ഗൂഗൻ പാറ, അതായത് നമ്മുടെ നാട്ടിലേക്ക് കുർക്കമ്പാറ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു അടിപൊളി സ്ഥലമാണ്. മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ഞങ്ങൾക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആംബിയൻസ് ആണ്. ഞാൻ കാണിച്ചു തരാം, പള്ളിയോട് ചേർന്ന് സ്ഥലം. നമ്മള് അയർലൻഡിൽ നിന്ന് സൂൺ തന്നെ യു കെക്ക് പിടിക്കും. പോകുന്നതിന് മുമ്പായിട്ട് കാണുന്ന സ്ഥലങ്ങളാണ്, ഒരു രക്ഷയില്ല, പൊളി വൈബ്, അടിപൊളി സ്ഥലം. ആ എന്റെ താക്കോൽ എടുത്തോ. റിംഗ് ഓഫ് കരിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കോർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ ട്രിപ്പ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം വിളിച്ച ഫാമിലിയാണ് ജിജോ ബ്രദറും സുസാപ്പിയും. അപ്പോൾ ഞങ്ങൾ നേരെ വൈകുന്നേരം അവിടെ ചെന്നു, പക്ഷേ അതിനുശേഷം കുറേ വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, രസകരമായ പല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, മൊമെന്റ്സ് ആയിരുന്നു അവിടെ നമുക്കുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റേ അവിടെയായിരുന്നു, നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. പക്ഷേ പിന്നെ അവരുടെ ഹാർലി ഡേവിസും ബൈക്കൊക്കെ ഹൃദയത്തിലെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഹാർലി ഡേവിസനാണ്, അതിൻ്റെ ഷോർട്സ് ഒക്കെ അത്യാവശ്യം വൈറലായി. ഞാനത് ഓടിച്ച് ക്ലച്ച് വിട്ടും ബ്രേക്ക് ഓട്ടിയും ഒന്നും പറയണ്ട, അതായത് ബുള്ളറ്റ് ഓടിക്കുന്നത് പോലെ ശ്രമിച്ചതാണ്, പക്ഷെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളി സ്ഥലം ആട്ടോ, അതായത് നമ്മൾ കോർക്ക് പോയി കഴിഞ്ഞാൽ ഈ സ്ഥലം, അവിടെ നിന്ന് അവർ നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഈ സ്ഥലത്തേക്ക്. അയ്യോ എന്ത് രസമായിരുന്നു, മറ്റേ എന്താണ്, അടിപൊളി സ്ഥലമാണ്, അതായത് ജർമ്മൻ ഭാഷയിൽ വേറെ ആയിരിക്കും പറയണത്, പക്ഷെ സോറി ഐറിഷിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ഒത്തിരി പേര് അവിടെ പോയി കേട്ടോ, നമ്മൾ ആ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട സന്തോഷം കണ്ടപ്പോ. കുരിശിന്റെ വഴിയുടെ സ്ഥലം അല്ലേ, 14 സ്ഥലങ്ങളും. അയർലൻഡിൽ ഒത്തിരി വിശ്വാസികൾ. എങ്ങോട്ട് വരുന്നേ? ഹലോ ഹലോ ഹലോ, എങ്ങോട്ട് പോവാ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടിയൊരു വ്യൂ ആയി കാണുന്നത്, ഒരു ഇംഗ്ലീഷ് ആൽബത്തിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത അവരുടെ പ്രോപ്പർട്ടിയെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അത് ഫോറസ്റ്റ് തന്നെയാണ്, അപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചാൽ പോയി കഴിഞ്ഞപ്പോ പെട്ടെന്ന് കണ്ടപ്പോഴേക്ക് നമ്മൾ നിർത്തി, ഊഞ്ഞാലയിൽ ഇരിക്കരുത് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ മാത്രം ഉണ്ടായിരുന്നു, ബാക്കി മാക്സിമം നമുക്ക് യൂസ് ചെയ്യായിരുന്നു.
അങ്ങനെ നമ്മള് കോർക്കി വന്നപ്പം ജിജോ ബ്രോയും ഫാമിലിയുടെ ഒപ്പമാണ് ഇന്നത്തെ ലഞ്ച്. അവർ ബിരിയാണിയൊക്കെ നമ്മുടെ വാഴയിലേക്കത്തുള്ള ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ചൂടാക്കി നമ്മൾ കഴിക്കുന്നു. പൊളി വൈബ് സ്ഥലമാണ്. അങ്ങനെ നമ്മളാണെങ്കിൽ അയർലൻഡിൽ നിന്ന് നേരെ വീണ്ടും യു കെക്ക് പോവാണ്. ഐറിഷ് ഫെറി പിടിച്ച് പോകുന്നു. നമ്മള് തിരിച്ച് അയർലൻഡിൽ നിന്ന് യു കെ കയറിയപ്പോ മുതല് നല്ല മഴയാണ്, നല്ല ഫോഗ്, ചുമ്മാ കിടന്നുറങ്ങാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ അയർലൻഡ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മൾ യു കെ വന്നു. യു കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസം ഭയങ്കര ചൂടായിരുന്നു, ഇപ്പൊ ഇവിടെ വന്നപ്പോഴേക്കും നല്ല വെതറൊക്കെയായി, മഴ പെയ്ത് കുളിർമയാക്കി തന്നിട്ടുണ്ട്. നല്ല രസമുള്ള കാലാവസ്ഥ. റൂട്ട് ചേഞ്ചസ് വരുത്തി. അപ്പൊ പുതിയ റൂട്ട് സ്റ്റാറ്റസിൽ ഇട്ടപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരി എന്റെ വീട്ടിൽ നഴ്സിംഗിന് പഠിച്ചാണ്, ആളുടെ വീട് പോകുന്ന വഴിയിലാണ്, അപ്പൊ അവിടെ കയറിയിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്. പുറത്ത് നല്ല തകർത്ത് മഴയായിരുന്നു. അപ്പൊ പിന്നെ നമ്മള് ചായ ഉണ്ടാക്കി, കുമ്പളപ്പം, ഇലയട ഒക്കെ ഉണ്ടാക്കി. നല്ല അടിപൊളി വെതർ എന്ന് പറഞ്ഞ അടിപൊളി വെതർ. ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെയാണ്. ഇവിടുന്ന് ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഫോറസ്റ്റ് ഏരിയ ആണ്. സാധാരണ വണ്ടിക്കകത്ത് വന്നേക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ എത്തിയ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. രാവിലത്തെ കുളി നേരെ ചെറിയ വാട്ടർഫാൾസിലേക്കാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അടുത്തുനിന്ന് 2 കിലോമീറ്റർ നടന്നു വരണം. രാവിലെ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഹൈറേഞ്ചില് മൂന്നാറിലൊക്കെ പോയ അവസ്ഥ. വെയിൽസിൽ ഈ ഫോറസ്റ്റ് ബ്യൂട്ടി ഒക്കെ മാക്സിമം എൻജോയ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ സിമ്മിയുടെ വീട്ടിലെത്തി. ലൈവ് ഒന്നല്ല, വീഡിയോ ലൈവ് പോവാറില്ല. നമ്മളിപ്പം ഉള്ളത് യു കെയിലെ ഡബിൾഡോർ എന്ന പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതോടെ ഇതാണ് യു കെയിലെ ഡർഡിൽഡോ. ഇങ്ങോട്ട് നോക്കി ചോണക്കുട്ടി, എന്ത് ജനം അല്ലേ താഴെ. ഓക്കെ, പോണോ താഴേക്ക് പോണോ? വെയിലാണ്, ഞങ്ങൾ ഇച്ച വരാൻ താമസിച്ചുപോയി. ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ, നിറച്ച ആൾക്കാര്. നമുക്ക് സ്ഥലം കിട്ടുന്നില്ല, അത് തന്നെ. പറയാൻ പോവാണ്.
ചക്കി നീങ്ങിവാ ഫ്രെയിമിൽ നിൽക്കുക. ഇവരുടെ ഉടുപ്പ് നനയ്ക്കാതെ ഇവരെ കൂടെ ആട്ടെ, ഉടുപ്പ് നനയ്ക്കലിട്ടോ. നമ്മുടെ യാത്രയിലെ സ്ഥിരം പരിപാടിയാണ് റൂട്ട് ചേഞ്ച് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുത്തു, ബാക്കിയുള്ള നമ്മുടെ വെക്കേഷൻ ഡേയ്സ് നമുക്ക് നോർവേ പോയി അടിച്ചു പൊളിക്കാം. അപ്പൊ നമുക്ക് നോർവേയിലെ കാഴ്ചകളൊക്കെ ആയിട്ട് കാണാം, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.